സ്ലാമലൈക്കും വഹമ്മത്തുല്ലാഹി വാർക്കാത്തു ഇന്നത്തെ സുബഹി നമസ്കാരത്തിന് ശേഷമുള്ള മദീന പള്ളിയുടെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് മാഷാള്ളാ ഹെറമിൻ്റെ ഉള്ളും പുറവും ഒക്കെ ഫുള്ളായിട്ട് ആൾക്കാരാണ് ആ രണ്ട് മൂന്ന് വർഷത്തെ കൊറോണയുടെ ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ പല രാജ്യത്ത് നിന്നുള്ള ഉമ്രക്കാരും മറ്റുമൊക്കെ വന്നിട്ട് ഹെറമ് ഫുള്ളാണ് സുബൈ നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുള്ള ആൾക്കാരാണ് ഈ കാണുന്നത് നമ്മളൊക്കെ സ്വർഗത്തോപ്പ് എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മബൈൻ അഖബരി റൗദത്തു റൌദര്യാവുൽ ജന്ന എന്ന് പറഞ്ഞ ആ ഒരു ഖബറിന്റെയും മുമ്പറിൻ്റെയും ഇടയിലുള്ള കുറച്ച് സ്ഥലത്തെ അവിടെ നിസ്കരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഒരു പെർമിഷൻ എടുക്കണമെന്നത് ചോദിച്ചാൽ മറ്റു യാതൊരു കോവിഡ് അല്ലെങ്കിൽ കൊറോണ നിയന്ത്രണങ്ങളോ മറ്റൊന്നും ഇപ്പോൾ ഹറമിലില്ല ആർക്കും എപ്പോഴും വരാം എപ്പോഴും സിയാറത്ത് ചെയ്യാം എവിടേക്കും പോകാം മാസ്ക് നിർബന്ധമില്ല അതേപോലെ വാക്സിൻ നിർബന്ധമില്ല അങ്ങനെ യാതൊരു തരത്തിലുള്ള നിബന്ധനകളും ഇപ്പോൾ ഇല്ല ആർക്കും വരാം ആർക്കും സംസ്കരിക്കാം ഒരു കണ്ടീഷൻ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ജനക്കൂട്ടമുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇത്ര തിരക്കുണ്ടായിരുന്നുണ്ടെങ്കിൽ റമദാ മാസത്തിൽ ഇതിലും കൂടുതൽ എന്നുള്ള ഉറപ്പാണ് അതുപോലെ തന്നെ കൊറോണക്ക് മുമ്പ് എങ്ങനെയായിരുന്നു റമതാ മാസം മദീനയിൽ അതുപോലെ ആയിരിക്കും ഈ പ്രാവശ്യത്തെ റമദാൻ എന്നുള്ളതാണ് കാരണം നമുക്കറിയാം മസറാവുമ്പോഴേക്കും സ്ഥലം പിടിക്കലും സുഫ്ര അതിലെ സാധനങ്ങൾ വെക്കലും അതുപോലെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്ന് ഇരുത്തലും അങ്ങനെയൊക്കെ ആയിട്ട് റമദാൻ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കൈഫിയത്താണ് റസൂൽ അള്ളി സലഹസുൻ്റെ പള്ളിയിലൊക്കെ അപ്പോൾ കൊറോണ കാരണം രണ്ടും മൂന്നും വർഷങ്ങൾ നമ്മൾ കാണാത്ത അത്തരം കാഴ്ചകളൊക്കെ ഈ റമദാനിൽ നമുക്ക് തിരിച്ചു കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ അതുപോലെ തന്നെ റസൂൽ അല്ലാസു പള്ളിയിലെ രാവിലെ ഇത് അതായത് സുബൈ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഇതെയും ഈ കുടകളെല്ലാം ഉയർത്തും അപ്പോൾ നമുക്കെന്ത് ചെയ്യാം ഇന്നത്തെ വ്ളോഗിൻ്റെ വിഷയത്തിലേക്ക് വരാം ഇന്ന് നമ്മൾ പോകുന്നത് മഹാനായ എറ്റ് ബാനോ ബനു മാലിക് ഹൃദയള്ളാവ് അനുവിൻ്റെ വീടും പള്ളിയും ഒക്കെ നിന്നിരുന്ന സ്ഥലത്തേക്കാണ് ആരായിരുന്നു മഹാനായ എജ്ബാനുബിന് മാലിക് റതിയുള്ളാ വൻഹു അദ്ദേഹം ഹസ്റജ് ഗോത്രക്കാരനായിരുന്നു ഹസ്റജ് ഗോത്രത്തിൻ്റെ ഒരു പ്രധാന ശാഖയായ ബനീസ് അലിം ഗോത്രക്കാരുടെ നേതാവായിരുന്നു അവരുടെ പള്ളിയിലെ ഇമാമായിരുന്നു അവരിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു സഹാബി കൂടിയായിരുന്നു എജ്ബാനുബിന് മാലിക് റതിയുള്ളാ വനഹു അതുപോലെ തന്നെ റസുലായി സുല്ലാസലയുടെ കൂടെ ബദരയുദ്ധത്തിൽ പങ്കെടുത്ത ബദരീയങ്ങളിൽപ്പെട്ട ആളാണ് അതേപോലെ വഹദിൽ പങ്കെടുത്തിട്ടുണ്ട് അതേപോലെ ഹന്ദക് യുദ്ധത്തിലും പങ്കെടുത്തിട്ടുള്ള ഒരു സഹാബി കൂടിയാണ് എച്ബാനുബിന് മാലിക് റതിയുള്ള വനു അതുപോലെ തന്നെ നമുക്കറിയാം റസൂള്ളി വസ്മയും മുഹാജിറുകളും ഒക്കെ മദീനയിലെത്തിയ ശേഷം റസൂലി സ്വലസ്മെ ഓരോ മുഹാജിനും ഓരോ അൻസാരിയായ സഹാബിയെ തെരഞ്ഞെടുത്തിട്ട് അവർ തമ്മിൽ ഒരു സഹോദര്യ ബന്ധം ഉണ്ടാക്കിയെടുത്തിരുന്നു അബൂ ഹസീഖ് റതി ഉള്ള വനുവിന് ഖാരിജിദ് ബിൻ സെയ്ദ് എന്ന് പറയുന്ന ഒരു സഹാബി അതേപോലെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റബി ഉള്ളാ വനഹുന് ബിൻ റബി ആ റദ്ദിള്ളാ വനഹും അതുപോലെ ഉമർ റതി ഉള്ള വണു അതായത് ഉമർ ബിൻ ഖത്താബ് റബി ഉള്ളാ വനുവിൻ്റെ സഹോദരനായി തെരഞ്ഞെടുത്ത ആളായിരുന്നു മഹാനായ അജ്ബാനുബിൻ മാലിക് റതിയുള്ള വനഹു മഹാനായ അച്ബിൻ മാലിക് റതിയുള്ളാ വനഹു ബനീസാലിം ഗോത്രത്തിൻ്റെ നേതാവായിരുന്നു അതേപോലെ അവരുടെ ഇമാമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും വളരെ ചെറിയ പ്രായം മാത്രമായിരുന്നു റസൂൽ സ്വല്ലാസ്ലും അദീനിലേക്ക് ഹിജറ വരുന്ന സമയത്ത് അച്ബാനുബിൻ മാലിക് റബിയുള്ള ഉണ്ടായിരുന്നത് ഒരു മുപ്പതുകളിൽ എന്നൊക്കെയാണ് ചില രൂപായത് അനുസരിച്ച് കാരണം അദ്ദേഹം വഫാത്ത പിന്നീട് നാല് ഖലീഫമാരുടെയും ഹസൻ ഹസ്സൻ റബിള്ളഹുന്റെയും പിന്നീട് മാവിയ റബിള്ളഹുവിൻ്റെ ഭരണകാലത്താണ് മഹായായ അച്ഛ്ബാനുബിൻ മാലിക് റബിള്ളഹു വഫാത്തുന്നത് അതുകൊണ്ട് തന്നെ റസൂൽ അല്ലാ സുലാമിലേക്ക് ഹിജറ വരുന്ന സമയത്ത് വളരെ ചെറിയ പ്രായം മാത്രമാണ് അച്ഛ്ബാനുബിൻ മാലിക് റബി ഉണ്ടായിരുന്നത് പക്ഷേ ബദർ യുദ്ധത്തിനും ഒഹദ് യുദ്ധത്തിനും ഹന്ദകയുദ്ധത്തിനു ശേഷം പിന്നീട് നമ്മൾ അഹ്ബാനുബിൻ മാലിക് റതിയുള്ളാ കുറിച്ച് കൂടുതൽ കേൾക്കാറില്ല അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഹന്ദകയുദ്ധത്തിന് ശേഷമായപ്പോഴേക്കും അല്ലെങ്കിൽ ഹന്ദക യുദ്ധം കഴിഞ്ഞപ്പോഴേക്കും മഹാനായ അജ്ബാനുബിൻ മാലിക് റതിയുള്ളാ വനുവിൻ്റെ കാഴ്ചശക്തി വളരെ കുറഞ്ഞ് 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 ആമ്മ എന്നൊക്കെയാണ് ചില രൂപത്തുകളിൽ മറ്റുമൊക്കെ അദ്ദേഹത്തെ വിശേഷിക്കുക അതായത് കാഴ്ചശക്തി ഇല്ലാത്ത അത്രയും കുറഞ്ഞു കുറഞ്ഞു പോയിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി ബദർലും ഒഹദിലും ഹുദ്ദും ഒക്കെ പങ്കെടുത്ത സഹാബിയാണ് എന്നുണ്ടെങ്കിലും എച്ബാനബൻ മാലിക് റതിയുള്ളാ കുറിച്ച് ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടാറുള്ളത് അല്ലെങ്കിൽ എച്ബാനബന് മാലിക് റതിയുള്ളാ വാണുവിനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യാറുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് എഫ്ബാനബൻ മാലിക് റതിയു അള്ളാഹ് വാഹുവിൻ്റെ ജീവിതത്തിലും വീട്ടിലും ഒക്കെ വെച്ച് നടന്ന ഒരു സംഭവം ആ ഒരു സംഭവം ദീർഘമായ ഒരു ഹദീസാണ് ആ ഒരു ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും ഇമാം മഹമ്മദ് റഹ്മാള്ള അദ്ദേഹത്തിൻ്റെ മുസ്ലിം മുസ്നദിലും ഒക്കെ വിവരിച്ചിട്ടുള്ള ഒരു ഹദീസാണ് ആ ഒരു ഹദീസിൽ നിന്ന് നിസ്കാരവുമായി ബന്ധപ്പെട്ട് അദബുമായി ബന്ധപ്പെട്ട് ഈമാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പരാമർശിക്കുന്ന ഒരുപാട് മസലകളുള്ള ഒരു ഹദീസ് കൂടിയാണത് മഹ്മൂദ് ബിൻ റബി അൽ അൻസാരി റതിയുള്ളഹനു റിപ്പോർട്ട് ചെയ്ത ആ ഒരു ഹദീസ് അറിയപ്പെട്ടത് തന്നെ ഹദീസ് അജ്ബാനുബനും മാലിക് റബിയുള്ളനു എന്ന പേരിലാണ് ആ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതായത് ബനീസ് സാലിം ഗോത്രക്കാരുടെ ഇമാമായിരുന്നു മഹാനായ അഹ്ബാനുബൻ മാലിക് റതിയുള്ളും അഹ്ബാനുബൻ മാലിക് റസിയുള്ള വീടിൻ്റെയും അവരുടെ സാലിം ഗോത്രക്കാരുടെ പള്ളി അതായത് മസ്യൂൽ ജുമാ എന്ന് പറയുന്ന റസൂൽ ഇസു ആദ്യമായിട്ട് ജുമാ സംസ്കരിച്ച പള്ളി ഈ രണ്ട് പള്ളിക്കും ഇടയിൽ കൂടിയായിരുന്നു വാദി റാനൂന ഒഴുകിയിരുന്നത് പക്ഷേ എഹ്ബാനുബൻ മാലിക് ഹൃദയമുള്ളവനും ആ ഒരു വാദിയൊക്കെ മുറിച്ച് കടന്ന് അപ്പുറത്ത് ചെല്ലും അങ്ങനെ ആ ഒരു പള്ളിയിൽ മാവ് നിൽക്കും അങ്ങനെയായിരുന്നു പക്ഷേ ഹന്ധക യുദ്ധത്തിന് ശേഷമായപ്പോഴേക്കും എജ്ബാനുബിൻ മാലിക് ഹൃദയുള്ളവൻ്റെ കാഴ്ചശക്തി വളരെ കുറഞ്ഞ് കുറഞ്ഞ് അവസാനം ഒന്നും കാണാൻ പറ്റാത്ത ഒരു ഒരു സാഹചര്യം എത്തിയ സമയത്ത് ആ ഒരു വാദി പലപ്പോഴും മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യും കുത്തി ഒലുക്കാൻ തുടങ്ങുന്ന സമയത്ത് എജ്ബാനുബിൻ മാലിക് ഹൃദയയുള്ളവന് പലപ്പോഴും അപ്പുറം കടക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ വീട് വാദിയുടെ അപ്പുറം പള്ളി അപ്പുറം അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എത്തിയപ്പോൾ എന്ത് ചെയ്തു എജ്ബാനുബൻ മാലിക് റുദയുള്ളവന് വളരെ സങ്കടമായി കാരണം കാഴ്ചശക്തി ഇല്ല പലപ്പോഴും ആ ഒരു വാദി മുറിച്ച് കടന്നിട്ട് അപ്പുറത്ത് പോകാൻ കഴിയുന്നു ില്ല ആ ഒരു സമയം അപ്പോൾ എന്ത് ചെയ്തു നമുക്കറിയാം സഹാബിനൊക്കെ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ അവരൊക്കെ റസോള്ളഹിസിന്റെ അടുത്തേക്കാണ് പോകാറുള്ളത്

പലപ്പോഴും എനിക്ക് അപ്പുറം കിടക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അതിനൊരു പരിഹാരം എന്നുള്ള ആൾക്ക് ആ റസൂലുള്ള എന്നൊക്കെ തേച്ചി ഫത്തു സലീഫി ബേത്തി റസൂൽ നിങ്ങളൊന്ന് എൻ്റെ വീട് വരെ വരണം എന്നിട്ട് എന്ത് ചെയ്യുക എൻ്റെ വീട്ടിലെവിടെയെങ്കിലും ഒന്ന് ഫത്ത് ഒന്ന് നിസ്കരിക്കുക എന്താ എന്നാൽ എന്ത് ചെയ്യാ എനിക്ക് ആ ഒരു സ്ഥലം ഒരു പള്ളിയായിട്ട് അതായത് മറ്റേ പള്ളി റസൂലുള്ളാഹി അലൈഹി വസല്ലം സമ ജുമാസ്കരിച്ചത് കൊണ്ട് അവിടെ ആയതാണ് അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക എൻ്റെ വീട്ടിലും വന്നിട്ട് എന്ത് ചെയ്യുക ഒന്ന് നിസ്കരിക്കുക എന്നാൽ എനിക്കത് ആ ഒരു സ്ഥലം പള്ളിയാക്കി നിസ്കരിക്കുകയും എനിക്ക് അവിടെ നിസ്കരിക്കുകയും ചെയ്യാം അപ്പോൾ റസൂള്ള സിനും പറയും സാഫാലു ഇൻഷാല് ഞാൻ എന്തു ചെയ്യാം ഇൻഷാല്ല ഞാൻ വരാം ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാം നിസ്കരിക്കുക പറയും അങ്ങനെ മഹാനായ അച്ബാനുബന് മാലിക് റദ്യുള്ള വണ്ു തിരിച്ചു പോരുകയും പിറ്റേ ദിവസം തന്നെ റസൂലി സ്വലി വസ്ലം അബൂബക്കർ സിദ്ദീഖ് സദ്ധീ ഖയുള്ള വണ്ണുനെയും കൂട്ടിയിട്ടെന്ത് ചെയ്തു അച്ഛ്ബാനുബന് മാലിക് റദ് വണ്ണുൻ്റെ വീട്ടിലേക്ക് വന്നു ഫസ്റ്റ് തന്നെ എൻ്റെ ബി എസ് 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 അള്ളുഹ് അലുലം ഫാദിനല്ലോ അതായത് റസൂള്ളി സ്വല വസ്ലം വരുകയും അച്ബ്ബാനുബന് മാലിക് റദ് അള്ളാൻ എൻ്റെ വീടിൻ്റെ അതിൽ മുട്ടുകയും ചെയ്തു എന്നിട്ട് അകത്ത് കയറാൻ സമ്മതം ചോദിച്ചു അങ്ങനെ സമ്മതം കിട്ടി എന്നിട്ട് റസൂലി സ്വലി വല്ലം വീട്ടിലേക്ക് കയറിയിട്ട് ഇരിക്കുന്നതിന് മുമ്പ് തന്നെ അച്ബാനുബിൻ മാലിക് ചോദിച്ചു ചെയ്തു അതിനെത്തു ഹെബ്ബാനു സല്ലീഫിബേത്തേക്ക് ഞാൻ എവിടെയാണ് നിസ്കരിക്കേണ്ടത് എൻ്റെ വീട്ടിലെവിടെയാണ് നീ ആഗ്രഹിക്കുന്നത് അപ്പോൾ എച്ബാന മാലിക് റതി ഉള്ളഹാൻ എന്ത് ചെയ്തു ഫാഷർത്തുബിൻ മിനൽ അബേത്ത് അത് വീടിൻ്റെ ഒരു സൈഡിലേക്ക് ഒരു കോർണറിലേക്ക് കഴിച്ചുകൊണ്ടിട്ട് അവിടെയാണ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ റസൂലി സുലാസ്ലമ അവിടെ നിൽക്കുകയും ഫക്കബറ അങ്ങനെ റസൂലുല്ലാ സുലാഹു വസ്മം നിസ്കാരം തുടങ്ങുകയും ചെയ്തു അതുപോലെ ആബോക്ക് സിദ്ദീഖ് റതി ഉള്ള അതേപോലെ എച്ബാന മാലിക് മാലിക് റതിയുള്ളനും പിന്നെ ആ വീട്ടിലുണ്ടായിരുന്നവരൊക്കെ ഒരു സഫ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു പിന്നിൽ കൂടുകയും അങ്ങനെ റസൂലി സുലാ സ്വലം രണ്ടര അക്കാദത്ത് നിസ്കരിച്ചിട്ട് എന്ത് ചെയ്തു സലാം വീട്ടി പിന്നീട് എഹ്ബാനമ്മൻമാരിക്ക് റബുലിന് പറയാണ് റസൂൽ വായി സുല്ലമ ആ ഒരു സംസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഫാബിനാ ഞങ്ങൾ റസൂൾ വാഹിസ്മയുടെ പിടിച്ചു വെച്ച് വന്നു അതായത് അല ഹസീരിയും സൊനാനോ അതായത് റസൂൾ വായി സുല്ലാസ്മ വരും എന്നറിഞ്ഞിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട് ഹസീർ എന്ന് പറയുന്ന ഒരു ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു അതായത് ഇറച്ചിയും അതേപോലെ ആട്ടയും ഒക്കെ അവിടെ കൂടിയിട്ടുണ്ടാക്കുന്ന ഒരു ഭക്ഷണമായിരുന്നു അത്ര ഈ ഹസീർ എന്ന് പറഞ്ഞ ചില റിപ്പോർട്ടുകളിലും അങ്ങനെ കാണുന്നു ഏതാലും ആ ഒരു ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു അതുപോലെ തന്നെ റസൂൾ സാഹുഹസ്ലിമ വന്നു എന്നറിഞ്ഞാൽ ആ ഒരു പരിസരത്തുള്ള ബനീസാലും ഗോത്രക്കാരും മറ്റൊക്കെ എന്ത് ചെയ്തു ഓരോരുത്തരോരുത്തരായിട്ട് വരാൻ തുടങ്ങി വീട്ടിലേക്ക് എഹ്ബാന

അതായത് ആ ഒരു പരിസരത്തിലുള്ള എല്ലാ വീട്ടുകാരും അയൽവാസികളും ഒക്കെ വന്നിട്ടുണ്ട് മാലിക്കുനെ ദക്ഷിണ റതയുദ്ധാൻ മാത്രമാണ് ആ കൂട്ടത്തിൽ കാണാത്തത് അപ്പോൾ ഒരാൾ സ്വഭായിട്ട് ചോദിച്ചു മാലിക്കുനെ ദക്ഷിണ റതി ഉദ്ദ ഈ മാലിക്കുവിന് ദക്ഷിണ റതി ഉദ്വനു ബദ്രലൊക്കെ പങ്കെടുത്ത ഒരു സാഹബിയാണ് അതേപോലെ മുമ്പൊരു ബ്ലോഗിൽ നമ്മൾ മാലിക്കുനി ദക്ഷിണ റതിയുദ്ദാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മസ്ജിദ് ദിറാർ പൊളിക്കാൻ പോയ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു മാലി അതായത് റസൂൾ ഉള്ള ഹൈസ് മസ്ജിദ് ദറാർ പൊളിക്കാൻ വേണ്ടി അയച്ച കൂട്ടത്തിൽ ഒരാളായിരുന്നു ഈ മാലിക്കുനെ ദക്ഷിണ റതിയുദ്ദാൻ അവർ മാലിക്കുൻ്റെ ദക്ഷിണ റതി ഉദ്ദാനും വീട്ടിൽ കയറി ആ ഒരു തീയൊക്കെ എടുത്തിട്ടായിരുന്നു ആ ഒരു പള്ളി കത്തിച്ചിരുന്നതൊക്കെ നമ്മൾ ആ ഒരു വ്ലോഗിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഏതായാലും അങ്ങനെ ചോദിച്ച സമയത്ത് കൂട്ടത്തിൽ മറ്റൊരാൾ പറഞ്ഞു ലാലിക്ക മുനാഫിക് ആ മുനഫിഖ് അയാളെ കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത് അതായത് മാലിക്കുമുൻ ദക്ഷം പ്രതിയുള്ളവനെ കുറിച്ചാണ് പറയുന്നത് ലാൽ അബ്ബുലാവു റസൂലും ഒപ്പർക്ക് അള്ളാവിനെ അവൻ്റെ റസൂലിനെയൊന്നും ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഈ ഒരു സദസിലേക്ക് വരാത്തില്ലെങ്കിൽ റസൂലി സ്വലി സ്ലമ വന്നിട്ടും വരാതിരിക്കുന്നത് കേട്ട വധികട്ട റസൂലുഹാഹി സ്വല്ലമ അവരെ തിരുത്തി പറയും ലാ ലാത്തക്കുൽ അങ്ങനെ ഒരിക്കലും പറയരുത് അലാ ലാ ഇലാഹ ഇല്ലുരിദ് അള്ളാവിൻ്റെ വജ ആഗ്രഹിച്ചുകൊണ്ട് ലാ ഇലഹ ഇല്ലാ പറഞ്ഞു വിശ്വസിച്ച ഒരാളാണ് മാലിക്കുമുദ്ധം പ്രതി ഉള്ള അവരെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പറയാൻ പാടില്ല

ും എന്ത്യില്ല നരകത്തിൽ കടത്തുകയില്ല എന്ന് അള്ളാഹുന്റെ റസൂല് പറഞ്ഞതായിട്ടും കാണാം അപ്പോൾ നമ്മൾ റസൂൽ സലസ്ലിന്റെ പള്ളിയിൽ നിന്ന് നടന്ന് നടന്ന് ബനു സാലിം ഗോത്രക്കാരുടെ താമസസ്ഥലത്ത് എത്തിയിട്ടാണുള്ളത് ഇപ്പോൾ നമ്മളെ മുമ്പിൽ കാണുന്ന ഈ ഒരു ഏരിയയിലായിരുന്നു സാലിം എന്ന് പറയുന്ന ഹസ്റജ് ഗോത്രം താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു മഹാനായ അഹ്ബാനുബിന് മാലിക് റജയുല്ലാ വാഹു അതേപോലെ മാലിക് ബുനുദ് ഹ്ഷും റതിയുള്ളാ വാഹു അങ്ങനെ ഒരുപാട് അതായത് സാലിം ഗോത്രത്തിൽപ്പെട്ട ഉന്നതരായ സഹാബത്തെല്ലാവരും അവരുടെ കുടുംബവും താമസിച്ചിരുന്ന ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം അതായത് അവരുടെ പള്ളി എന്ന് പറയുന്നതാണ് ആ മുമ്പിൽ കാണുന്ന പള്ളി മസ്ജിദ് ഉൽ ജുമാഅ എന്നും മസ്ജിദ് ഉൽ വാദി എന്നും മസ്ജിദ് ബനി സാലിം എന്നൊക്കെ അറിയപ്പെടുന്ന പള്ളിയാണത് ആ ഒരു പള്ളിയിൽ അതായത് റസൂൽ അല്ലാ സാലും ആദ്യമായിട്ട് സ്കരിച്ച പള്ളിയാണ് അതുപോലെ ആ ഒരു പള്ളിയിലായിരുന്നു മഹാനായ അച്ബാനുബിൻ മാലിക് റതി ഉള്ളു ഇമാമായി നിന്നിരുന്നത് അതായത് ആ കാണുന്നത് ബനീസാലിം ഗോത്രക്കാരുടെ മെയിൻ പള്ളി അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഈ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഈ കാണുന്ന ഏരിയയിലായിട്ടായിരുന്നു അച്ഛ്ബാനുബിൻ മാലിക് റതിയുള്ള വീടുണ്ടായിരുന്നത് ആ ഒരു വീടിൻ്റെയും ആ ഒരു പള്ളിയുടെയും ഗ്യാപ്പിൽ കൂടി ഈ ഒരു ഗ്യാപ്പിൽ കൂടിയായിരുന്നു വാദി റാനൂന ഒഴുകിയിരുന്നത് അതായത് ഇതിൽ കൂടി വാദി റാനൂന ഒഴുകിക്കൊണ്ടിരിക്കും അദ്ദേഹത്തിൻ്റെ വീടുണ്ടായിരുന്നേ ഉത്തും മുസ്ദലിഫ് എന്ന് പറയുന്ന സ്വന്തം വീടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്ത് ആ ഒരു വാദി മുറിച്ച് കടന്നിട്ട് എന്ത് ചെയ്യും ഇപ്പുറത്തേക്ക് വരും ഈ ഒരു പള്ളിയിൽ എന്ത് ചെയ്യും അവർക്ക് ഇമാമായി നിൽക്കും ഈ ഒരു വാദി ഒഴുകുക എന്നൊക്കെ ഈ റോഡ് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല ഞാനൊരു വീഡിയോ കാണിച്ചു തരാം ഏകദേശം ഇതുപോലെ ഉണ്ടാവും ഒരു വാദി എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ പ്രമുഖ അൻസാരി സഹാബിയായിരുന്ന ബനീസാലിം ഗോത്രക്കാരുടെ ഇമാമായിരുന്ന മഹാനായ എഹുത്തുബാനുബിൻ മാലിക് റദയുല്ലാ വണ്ഹു തന്റെ കാഴ്ചശക്തി കുറഞ്ഞ സമയത്ത് തന്റെ ആവലാദി റസൂൽ അല്ലാസിനോട് പറയുകയും അങ്ങനെ റസൂൽ അള്ളഹിസലം അബൂ ഖസീ റതയല്ലാ വണ്ുവിനെ കൂട്ടി വരികയും നിസ്കരിക്കുകയും ഭക്ഷണം കഴിക്കുകയും പിന്നീട് ആ ഒരു സ്ഥലത്ത് റസൂൾ അള്ളാഹി സ്വലം നിസ്കരിച്ച സ്ഥലത്ത് എഹ്ബാനുബിനു മാലിക് റദയുള്ള വണ്ണു ഒരു പള്ളി നിർമ്മിക്കുകയും അങ്ങനെ ആ ഒരു പള്ളിയിൽ താൻ ഇമാമായി തുടരുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സംഭവം ആ ഒരു സംഭവം നടന്ന സ്ഥലം അല്ലെങ്കിൽ ആ ഒരു റസൂൽ അള്ളഹി നിസ്കരിക്കുകയും പള്ളി ണ്ടാകുകയും ചെയ്തിട്ടുള്ള മസ്ജിദ് എഹ്ബാനബിൻ മാലിക് റദിയുള്ളാ വൺഹു എന്ന് പറയുന്ന ആ ഒരു പള്ളി ഉണ്ടായിരുന്നത് ആ ഒരു സ്ഥലത്താണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ആ ഒരു പള്ളി കാണുന്ന സമയത്ത് ഇതുപോലെയായിരുന്നു ആ ഒരു പള്ളിയുടെ രൂപം ഉണ്ടായിരുന്നത് ഏതായാലും ആ ഒരു പള്ളി ഇവിടെ ഇല്ല മറിച്ച് ബനു സാലിം ഗോത്രക്കാരെയും യ്ബാനബിൻ മാലിക് റതിയുള്ളാ വൺഹുവിനെയും ഒക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് മഹത്തായ മസേൽജുമായി തന്നെ നമ്മുടെ മുമ്പിലൂടെ ഉണ്ട് മസ്ജിദ് വാദി മസ്ജിദ് ബനീസാലിം എന്നൊക്കെ പറയപ്പെടുന്ന മഹത്തായ മസേൽജുമാണ് അതുപോലെ തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ വിവരിക്കുന്ന ഹദീഫ് എദ്ബാനുവിനും മാലിക് റതി എന്ന് പറയുന്ന ഈ ഒരു ഹദീഫിൽ നിന്ന് പണ്ഡിതർ ഒരുപാട് മസാലകളും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അതിൽ പെട്ടെന്നാണ് കിളിമുത്ത് ലാഹില്ലാഹയുടെ മഹത്വം അതുപോലെ തന്നെ റസൂൽലാഹ്സ് സംസ്കരിച്ച സ്ഥലത്ത് പള്ളി ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള മസാലകൾ അതുപോലെ തന്നെ മറ്റൊരു മുസ്ലിമിനെ എപ്പോഴും എന്ത് ചെയ്യപ്പെട്ടെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക അല്ലെങ്കിൽ യുക്തിവാദികളെ കൂടെയോ അല്ലെങ്കിൽ മുനാഫിക്കുകളെ കൂടെ കണ്ടപ്പോഴേക്കും ആളെയും യുക്തിവാദിയോ അല്ലെങ്കിൽ മുനാഫിക്കോ ഒന്നാക്കാതിരിക്കുക അതുപോലെ തന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് മസാലകൾ അതായത് കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് ഇമാം നിൽക്കാൻ പറ്റുമോ ഇല്ലയോ അതേപോലെ മറ്റൊരു ഇമാമ് മറ്റൊരു ഉന്നതനായ ഒരു ആ ഒരു നാട്ടിലേക്കൊന്ന് ആ ഒരു ഇമാമാണോ അല്ലെങ്കിൽ നാട്ടിലുള്ള ഇമാമാണോ ഇമാമ് നിൽക്കേണ്ടത് അതേപോലെ തന്നെ ഈ എന്തെങ്കിലും കാരണമുണ്ടാവും ഇതുപോലെ കാറ്റ് മഴ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ജമനത്തിന് പോകണോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മസലകളും കാര്യങ്ങളൊക്കെ വിവരിച്ചിട്ടുള്ള ഒരു ഹദീസ് കൂടിയാണ് ഹദീസ് ഹഴിബാനുബൻ മാലിക് റതിയുള്ള ഏതായാലും ആരെങ്കിലും പൂർണ്ണമായിട്ട് കണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എഴുത്തുബാനുബൻ മാലിക് റതി ഉള്ള വനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു അതുപോലെ ഈ ഒരു വഴിയെന്ന് പറയുന്നത് കുബാവള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഇവിടെ റമദാനെ അനുബന്ധിച്ച് എന്തോ ഒരു അങ്ങാടി പോലൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഏതായാലും ഇഷാ റമദാനിൽ കാണാൻ നമുക്ക് എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസലാ അയലേക്കും വരഹമല്ലാ വരക്കാത്തു